റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായ തൈപ്പൂയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. തമിഴിലെ തൈമാസത്തിലെ, മലയാളത്തിലെ മകരമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ഒന്നു ചേർന്ന് വരുന്ന ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് ദിശ മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ പൗർണമി കൂടിയാണ് തൈപ്പൂയം. തൈപ്പൂയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആദിപരാശക്തിയായ പാർവതി ദേവി പുത്രനായ മുരുകന് വേൽ ആയുധമായി നൽകിയ ദിവസമാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം. പഴനിയിൽ ധ്യാന രൂപത്തിലിരുന്ന മുരുകന് അവിടെ വെച്ചാണ് പാർവതി ദേവി മുരുകന്റെ അവതാര ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജ്ഞാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ വേൽ ആയുധമായി നൽകിയത്. മുരുകൻ തന്റെ മാതാവിൽ നിന്നും സ്വീകരിച്ച വേൽ ശുദ്ധീകരണത്തിന്റെ കൂടി പ്രതീകമാണ്. തൈപ്പൂയ ദിവസം മുരുകഭഗവാന് പൂജകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ വേലിന് അഭിഷേകവും പ്രത്യേക പൂജകളും സമർപ്പിക്കാറുണ്ട്. തമിഴ്നാട്ടുൾപ്പെടെ പല സ്ഥലങ്ങളിലുള്ള ചില ക്ഷേത്രങ്ങളിൽ വേൽ പ്രതിഷ്ഠ ചെയ്ത് ആരാധിച്ചു പോരുന്നുണ്ട്. തൈപ്പൂയം മുരുകന് വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഭക്തർ വേൽ വഴിപാട്, അന്നദാനം, കാവടി, പാദയാത്ര എന്നിങ്ങനെ പല വഴിപാടുകൾ മുരുക ഭഗവാന് വേണ്ടി സമർപ്പിക്കാറുമുണ്ട്. മുരുക ഭഗവാന് സമമായി വേൽ ആരാധിക്കുന്നതിലൂടെ വേലിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിജയം, ജ്ഞാനം, അറിവ് ഇതൊക്കെയാണ് വേൽ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. തമിഴിൽ വെല്ലുക എന്നാൽ വിജയിക്കുക എന്നാണ് അർത്ഥം. വെൽ എന്ന പദത്തിന്റെ മറ്റൊരു രൂപമാണ് വേൽ. അതുകൊണ്ട് വിജയം കൈവരിക്കാൻ ധാരാളം പേർ വേൽ വഴിപാട് ചെയ്തു വരുന്നുണ്ട്. തമിഴിൽ മുരുകന്റെ വേലിനെ വെട്ടിവേൽ എന്നും ജ്ഞാനവേൽ എന്നും പറയാറുണ്ട്. വെട്രി എന്ന പദത്തിന്റെ അർത്ഥവും വിജയം എന്ന് തന്നെയാണ്. വിജയം നേടണമെങ്കിൽ ജ്ഞാനം അഥവാ അറിവ് ആവശ്യമാണ്. അതുകൊണ്ട് വേൽ ജ്ഞാനവേൽ എന്നും അറിയപ്പെടുന്നു. വേലിന്റെ രൂപം കൊണ്ട് തന്നെ ജ്ഞാനവേൽ എന്ന പദം കൂടുതൽ നന്നായി മനസ്സിലാക്കാം. അതായത്, വിജയം നേടണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. ഈ ജ്ഞാനം അഥവാ അറിവ് എന്നത് പുറമേയുള്ള മാത്രം അറിവല്ല, മറിച്ച് വ്യക്തമായ ജ്ഞാനമുണ്ടാകണം. ഈ വ്യക്തമായ ജ്ഞാനമാണ് വേലിന്റെ മൂർച്ചയേറിയ അഗ്രം സൂചിപ്പിക്കുന്നത്. അകലമേറിയ മധ്യഭാഗം വിശാലമായ ജ്ഞാനത്തെയും താഴേക്കുള്ള ഭാഗം ആഴമേറിയ ജ്ഞാനത്തെയും വ്യക്തമാക്കുന്നു. അതായത്, ആഴമേറിയതും വിശാലമായതും പൂർണതയേറിയതുമായ ജ്ഞാനം കൈവശമുള്ളയാൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നൊരു മഹത്തായ ആശയം കൂടിയാണ് വേൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന്റെ ചുരുക്കം ഇതാണ്. ഒരിക്കൽ മഹാദേവൻ അസുരന്മാരായ സൂര്യപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ എന്നിവർക്കൊരു വരം നൽകി. ശിവപുത്രനെ കൊണ്ട് മാത്രമേ തങ്ങളെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു വരം. വരം ലഭിച്ച അവർ അഹങ്കാരികളും അക്രമകാരികളുമായി. അവരുടെ പ്രവർത്തികളിൽ പൊരുതിമുട്ടിയ ദേവന്മാർ ശിവന് മുന്നിൽ അഭയം പ്രാപിച്ചു. ശിവന്റെയും ശക്തിയുടെയും ഊർജത്താൽ 6 തീജ്വാലകൾ രൂപപ്പെടുകയും അവ 6 കുഞ്ഞുങ്ങളായി മാറുകയും ചെയ്തു. ഈ 6 കുഞ്ഞുങ്ങളും കാർത്തിക ലോകത്ത് വളർന്നു. തന്റെ പുത്രന്മാരെ കാണാനെത്തിയ പാർവതി ദേവി 6 കുഞ്ഞുങ്ങളെയും ഒന്നായി വാരിയണച്ചു. തൽഫലമായി 6 കുഞ്ഞുങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഒന്ന് ചേർന്ന് ശക്തിശാലിയായ ഒരു കുഞ്ഞായി. ശക്തിശാലിയായ മുരുകൻ പല കലകളിലും അഗ്രഗണ്യനായി. അഹങ്കാരികളായ അസുരന്മാരെ നശിപ്പിക്കേണ്ട സമയമായപ്പോൾ പഴനിയിൽ ധ്യാനത്തിലിരുന്ന മുരുകന് മാതാവായ പാർവതി മുരുകന്റെ അവതാര ലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കുകയും ജ്ഞാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ വേൽ മുരുകന് നൽകുകയും ചെയ്തു. പാർവതീദേവിയിൽ നിന്നും മുരുകൻ വേൽ സ്വീകരിച്ച ദിവസം തൈമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ഒന്നു ചേർന്നു വന്ന ദിനമായിരുന്നു എന്നാണ് ഐതിഹ്യം. സൂര്യപത്മൻ, താരകാസുരൻ, സിംഹമുഖൻ എന്നീ അസുരന്മാർ വെറുപ്പ്, അത്യാഗ്രഹം, അഹങ്കാരം എന്നിവയുടെ പ്രതീകങ്ങളാണ്. ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീകമായ വേൽ ഉപയോഗിച്ച് അസുരവധം നടത്തുന്നതിലൂടെ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെയാണ് എടുത്തു കാട്ടുന്നത്. മുരുകനിൽ തീവ്രമായ ഭക്തി അർപ്പിച്ചിരിക്കുന്ന ഭക്തർക്ക് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പാൽക്കാവടി മുതൽ ശൂലം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തി തീവ്രമായ ഭക്തി സമർപ്പിക്കുന്നവരുമുണ്ട്.
അതിനായി പലതരത്തിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പാൽക്കാവടി, ഭസ്മക്കാവടി, പീലിക്കാവടി, പൂക്കാവടി, അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടികൾ ഭക്തർ സമർപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ തൈപ്പൂയം പ്രധാനമായും തമിഴ്നാട്, കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് വിപുലമായി ആഘോഷിക്കുന്നത്. സുബ്രഹ്മണ്യസ്വാമി വേൽ സ്വീകരിച്ചത് പഴനിയിലായതിനാൽ തൈപ്പൂയം പഴനിയിൽ വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. ശൂരപത്മാസുരനെ വധിച്ച തിരുച്ചെന്തൂരിലും മറ്റുള്ള ആറുപടെ വീടുകളിലും ഉൾപ്പെടെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും തൈപ്പൂയം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുരുകഭക്തർ ആഘോഷിക്കുന്ന ഉത്സവമാണ് തൈപ്പൂയം. തൈപ്പൂയ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് നടത്തുന്ന പൂജകളിൽ പങ്കെടുക്കുന്നതും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം പാലോ ശർക്കര പൊങ്കലോ പഞ്ചാമൃതമോ സാധിക്കുന്ന രീതിയിൽ തയ്യാറാക്കി ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാം. ഓം ശരവണഭവ എന്ന മന്ത്രം കുറഞ്ഞത് 21 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്ന മന്ത്രമാണിത്. തൈപ്പൂയ ദിവസം വ്രതമനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ വണങ്ങാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ എത്തുന്നത്. കാവടി വഴിപാടിലൂടെ അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തൈപ്പൂയം പ്രധാനമായി മുരുകനുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കുന്നതെങ്കിലും മറ്റൊരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ ശിവൻ ആനന്ദ നൃത്തമാടിയതും തൈപ്പൂയ ദിനത്തിലായിരുന്നു എന്നാണ് വിശ്വാസം. ദേവന്മാരും ഋഷിമാരും ഉൾപ്പെടെ എല്ലാവരും തന്നെ ആ നൃത്തത്തിന് സാക്ഷികളായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടക്കാറുണ്ട്. അതുകൂടാതെ തിരുവണ്ണാമലയിൽ തൈപ്പൂയ ദിനത്തിൽ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നതും വളരെ വിശേഷകരമായി കണക്കാക്കുന്നു. തൈപ്പൂയത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.